ഹായ് സ്മൃതിയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. വേറെ നല്ല നമ്മൾ സ്ത്രീകളുടെ വജന ക്ലീനിങ് എങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് ഹൈജീൻ ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ, എങ്ങനെ ഹൈജീൻ ചെയ്യാം, എങ്ങനെ ക്ലീൻ ചെയ്യാം, എങ്ങനെ ഡാർക്ക്നെസ് മാറ്റാം, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ക്ലാരിഫൈ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ആദ്യം എനിക്ക് പറഞ്ഞു തരാനുള്ള കുറച്ച് കുറച്ച് പോയിന്റ്സ് പോലെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരുപാട് സ്റ്റോറി പോലെ പറഞ്ഞു തരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ബോറിംഗ് ആയി മാറും ഒന്നാമത്തെ കാര്യം. പിന്നെ അത് ക്ഷമയോടുകൂടി കേട്ടിരിക്കേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഫേസിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കാണാറുള്ളതല്ലേ വീഡിയോസ് ഒക്കെ. അപ്പൊ ഇതൊന്ന് സ്പെൻഡ് ചെയ്ത് കണ്ടെന്ന് വെച്ചിട്ട് ഒന്നും ഉണ്ടാവാനൊന്നും ഗുണമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അത് കാരണം നിങ്ങളത് ക്ഷമയോടുകൂടി കണ്ടുകൊണ്ടിരിക്കണം. എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തരാനുള്ളത് നമ്മുടെ വജേന എന്ന് പറയുന്ന പാർട്ടിന് അകത്ത് ഓൾറെഡി എന്താ പറയുക, ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഒരു മെക്കാനിസം അവിടെ നടക്കുന്നുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പൊ അത് കാരണം തന്നെ അത് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ചെയ്ത് അതിൽ എന്തോ വൈറ്റ് ഡിസ്ചാർജ് മാറി നമുക്ക് വരും. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ലേഡീസിന്, നമുക്കത് അറിയാൻ പറ്റും ഡിസ്ചാർജ് മാറി വരുന്നത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും ഫസ്റ്റ് കാര്യം എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അതെന്തുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇപ്പം സോപ്പ് വെച്ച് വാഷ് ചെയ്യുന്നവരായിരിക്കാം അല്ല, ഇങ്ങനെ ഹൈജീനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങിച്ച് നമ്മൾ വാഷ് ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ ഒരു കാരണവശാലും അങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിലും എന്താണെങ്കിലും അകത്ത് നമ്മൾ ക്ലീൻ ചെയ്യാൻ നോക്കരുത്. അത് ഇൻസേർട്ട് ചെയ്തിട്ട് അകത്ത് നമ്മൾ വല്ലാണ്ട് ഹൈജീനിക് ആയിട്ട് വെക്കണമല്ലോ എന്നും പറഞ്ഞ് ക്ലീൻ ചെയ്യാൻ ഒരിക്കലും പാടില്ല. കാരണം ഇതിനകത്ത് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആക്ച്വലി ബാക്ടീരിയ പോകാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതൊക്കെ വെച്ച് വാഷ് ചെയ്യുന്നത്. അകത്തത്തെ നല്ല നല്ല ബാക്ടീരിയാസ് ഒക്കെ നമ്മൾ ആ ബാക്ടീരിയസിനെ നമ്മൾ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഭയങ്കര പ്രശ്നങ്ങൾ നമുക്കായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നല്ല ബാക്ടീരിയാസിനെ കൊല്ലുംതോറും പൊട്ട ബാക്ടീരിയാസ് കൂടുതൽ വരും എന്നാണ് ഡോക്ടേഴ്സ് ഇവിടെ പറയുന്നത്. നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ പറഞ്ഞാൽ മതിയല്ലോ അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പൊ അത് കാരണം നമ്മൾ ഒരിക്കലും അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് അകത്ത് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകാൻ പാടില്ല. ജസ്റ്റ് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന ആ സ്ഥലത്ത് മാത്രം നമ്മൾ എന്ത് വെച്ചിട്ടാണെങ്കിൽ, അതിപ്പോ സോപ്പായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കാം. അതാണ് എനിക്ക് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞു തരാനുള്ളത്. നമുക്കിപ്പോ രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് നോക്കാം. വേറൊന്നല്ല, ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്. അത് നല്ല ബാക്ടീരിയ ആണ് ഇത്ര നമുക്ക് വജേനയുടെ അകത്തുള്ളത്. സോ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഷസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വാഷ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പത്തേക്കും അത് നമ്മുടെ പി എച്ച് ലെവൽ കുറയുന്നു. ഇത്ര പി എച്ച് ലെവൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നല്ല, 4.5 ആണ് പി എച്ച് ലെവൽ, നോർമൽ പി എച്ച് ലെവൽ പറയുന്നത്. അപ്പൊ ആ പി എച്ച് ലെവലിനെ കുറയ്ക്കും തോറും നമുക്ക് ഒരുപാട് ഇറിറ്റേഷനും ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റ് ഡിസ്ചാർജ് ഇല്ലേ, ആ ഡിസ്ചാർജിന്റെ കളർ മാറും. ഭയങ്കര ഒരു എന്താ പറയാ, യെല്ലോയിഷ് ആവാം, ചിലപ്പോ ഒരു ഗ്രീനിഷ് മാതിരി വരാം, ചിലപ്പോ ഒരു അങ്ങനെ ഒരു നമുക്ക് മനസ്സിലാവുമല്ലോ. ആ ഡിസ്ചാർജിന്റെ കളർ മാറുമ്പോഴേ നമുക്ക് മനസ്സിലാവും, ഒരു ഭയങ്കര യെല്ലോ ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കളേഴ്സ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇച്ചിങ് നമുക്ക് അവിടെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ചൂടുവെള്ളത്തിൽ എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ നാരങ്ങ പിഴിയും, ഇല്ലെങ്കിൽ എന്താ കല്ലുപ്പ് ഉപയോഗിക്കും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും അല്ലേ. പിന്നെ വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്മൾ ഹോം റെമഡീസ് നോക്കും. പക്ഷേ നമ്മൾ സ്ത്രീകൾ ചെയ്യണ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയും, അങ്ങനെയുള്ള പ്രൈവറ്റ് പാർട്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ നമ്മൾ ആരോടും പറയില്ല. അതിപ്പോൾ നമ്മുടെ ഹസ്ബൻഡിനോടോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ അമ്മയോടോ ആയിക്കോട്ടെ, ആരോടാണെങ്കിലും നമ്മൾ പറയാൻ ചിലപ്പോൾ തയ്യാറല്ല. ഫ്രണ്ട്സിനോട് പോലും പറയാനായിട്ട് തയ്യാറാവാത്ത പല ആൾക്കാരും ഉണ്ടല്ലേ. അപ്പോഴത്തേക്കും അങ്ങനെ പറയാണ്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മളത് ഒളിച്ചു വെച്ച് നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഹോം റെമഡീസ് ഒക്കെ ചെയ്തിട്ട് അവസാനം വലിയൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോവും. അപ്പൊ അതിനേക്കാളും നല്ലത് എന്താ, നമുക്ക് ആ ഒരു ഡിഫറൻസ് തോന്നാണ് വൈറ്റ് ഡിസ്ചാർജ് മാറി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിട്ട് വരുന്നുണ്ട്. ആക്ച്വലി ആ വജേനയിൽ ഒരു നോർമൽ സ്മെല്ല് ഉണ്ട്, അത് നാച്ചുറലി നേരത്തെ മുതലേ ഓൺ ബർത്ത് ജനിച്ചപ്പോ മുതലേ ആ വജേനയ്ക്ക് ഒരു സ്മെല്ലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആ സ്മെല്ല് കഴിഞ്ഞിട്ട് മാറി നമുക്ക് ആ വൈറ്റ് ഡിസ്ചാർജിന്റെ സ്മെല്ല് ഭയങ്കര എന്താ മോശമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിൽ പറയുക. ഇപ്പം നമ്മൾ കുട്ടികൾ പിള്ളേരൊക്കെ ആണെങ്കിൽ വീട്ടിൽ പറയുക, മാരീഡ് ആണെങ്കിൽ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഡോക്ടറെ കാണിക്കാൻ തയ്യാറാവുക. ഇല്ലെങ്കിൽ ഇനി ആരോടും പറയാൻ താല്പര്യമില്ല എന്ന് വെച്ചാൽ നിങ്ങൾ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് പോയിക്കോളൂ. അതൊന്നും അതുകൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ, നിങ്ങൾ നേരെ ഡോക്ടറെടുത്ത്, നമ്മളിപ്പോൾ നേരെ ഡോക്ടറെടുത്ത് പോയിട്ട് പറയുന്നതുകൊണ്ട് ഇപ്പം എന്താ പ്രശ്നം, ഒരു പ്രശ്നമില്ല അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെങ്കിലും
ഉറപ്പായിട്ടും ചെയ്യണം. അപ്പൊ ഇത് രണ്ടാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ല, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഈ മാറ്റങ്ങൾ സ്മെല്ലോ ഡിസ്ചാർജിങ്ങിലോ അതിന്റെ കളറിലോ ഇച്ചിങ് പ്രോബ്ലംസോ, ഇച്ചിങ് പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇച്ചിങ് പ്രോബ്ലംസ് വന്നിട്ട് നമ്മൾ ഈ കണ്ണിക്കണ്ട മരുന്നുകൾ മീൻസ് ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുമ്പം അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് മിക്സ് ചെയ്ത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ ആയിരിക്കാം. പക്ഷെ പിന്നെയും പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവണ ഒരു 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 അവസ്ഥയുണ്ടല്ലോ, അത് നമ്മള് പിന്നെ അനുഭവിച്ചിട്ടായിരിക്കും നമ്മൾ അറിയേണ്ടി വരിക. അപ്പൊ അതിന് നിൽക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ. ഒരുപാട് ഡോക്ടേഴ്സ് പറയണത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും, ശരിക്കും പറയുകയാണെങ്കിൽ പേടിപ്പിക്കാൻ വേണ്ടിട്ടല്ല, എന്നാലും നമ്മൾ നമ്മുടെ ഹെൽത്ത് നോക്കണ്ടേ അല്ലെ. നമ്മളല്ലാണ്ട് പിന്നെ ആരാ നമ്മുടെ ഹെൽത്ത് നോക്കുക, നമ്മൾ തന്നെയല്ലേ സ്വയം നോക്കേണ്ടത് അല്ലെ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് കഴിഞ്ഞു, നമുക്ക് ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം കേട്ടോ. നമ്മളിപ്പോ കുളിക്കുമ്പോ ഒക്കെ ഉപയോഗിക്കുന്ന ഫ്രാഗ്രൻസ് ഒക്കെ നിറഞ്ഞ സോപ്പോ ബാത്ത് എന്താ ബോഡി വാഷ് അങ്ങനത്തെ ലിക്വിഡ് ഒക്കെ ഇല്ലേ, ലിക്വിഡ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ സെയിം അത് വെച്ചായിരിക്കും നമ്മൾ അവിടെ വാഷ് ചെയ്യുന്നത്. പക്ഷെ നമ്മള് ഫ്രാഗ്രൻസ് കുറഞ്ഞിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. പിന്നെ അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇൻകേസ് നമ്മൾ ബോഡി വാഷ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ വാഷ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ഒരു ദിവസം ഒറ്റ ടൈമേ അവിടെ വജൈനില് സോപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ, സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഒരു ഇപ്പം നമ്മൾ ഇന്ന് ടോയ്ലറ്റിൽ പോയി അങ്ങനെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വാഷ് ചെയ്തു, അപ്പൊ ഒരു ദിവസം നമ്മൾ മൂന്നാല് തവണ നമ്മളിപ്പം യൂറിൻ പാസ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് വെച്ചോ, അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ തന്നെ പിന്നെയും വാഷ് ചെയ്ത് അത് സോപ്പ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് വാഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിന്റെ pH ലെവൽ ഭയങ്കരമായിട്ട് ലോ ആവും. അപ്പൊ എന്തുണ്ടാവുക, ഓൾറെഡി അവിടെ പ്രശ്നങ്ങൾ വരും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാലോ അല്ലെ. അപ്പൊ ഓൾറെഡി അവിടെ പ്രശ്നം വരുമ്പോ പിന്നെ നമുക്ക് പിന്നെ അപ്പൊ നമുക്കൊന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, പിന്നെ പിന്നെ പതിയെ പതിയാണ് ഇതിന്റെ പ്രശ്നങ്ങള് ഗുരുതരമാവാൻ സാധ്യതയുള്ളത്. അപ്പൊ നമ്മൾ പ്രശ്നം വരാണ്ടിരിക്കാനല്ലേ നോക്കേണ്ടത്. അപ്പൊ അങ്ങനൊരു പ്രശ്നമുണ്ട്. എനിക്ക് പറയാനുള്ളത് സോപ്പ് അല്ലെങ്കിൽ ബോഡി വാഷ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫ്രാഗ്രൻസ് കുറഞ്ഞത് യൂസ് ചെയ്യുക. ഇൻകേസ് അങ്ങനെയുള്ള ഐറ്റംസ് തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പിന്നെ അത് വാഷ് ചെയ്യുകയാണെങ്കിൽ കുളിക്കുമ്പോൾ മാത്രമാണ് അവിടെ സോപ്പോ എന്താന്ന് വെച്ചാൽ ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അല്ലാണ്ട് എപ്പോഴെപ്പോഴും ഒരു ദിവസത്തിൽ ഇപ്പം 6 or 8 തവണ നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ പോയെന്നും പറഞ്ഞ് 8 തവണയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ പാടില്ല. നമുക്ക് നാലാമത്തെ കാര്യം നോക്കാം. നാലാമത്തെ കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ സോപ്പ് ഫ്രാഗ്രൻസ് ആയിട്ടുള്ള ബോഡി വാഷ് എന്ന് പറഞ്ഞു അല്ലെ, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു തവണ നമ്മൾ ഒരു സോപ്പ് വാങ്ങിച്ചു, ആ സോപ്പ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയൊരു ഇച്ചിങ്ങോ എന്തോ ഒരു എന്തോ നീറുന്ന പോലെയോ എന്തോ നമുക്ക് തോന്നിന്ന് വെച്ചു, ചിലപ്പോൾ നമ്മളത് വിട്ടുകളയും. അപ്പോഴത്തെ ഒരു മിസ്റ്റ് അപ്പോഴത്തെ ആ ഒരു ഇതല്ലേ ഉണ്ടായുള്ളൂ, അങ്ങനെ നമ്മൾ ചിന്തിക്കും. പിന്നെ ഒക്കെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളതൊക്കെ മറക്കൂലേ, അതൊക്കെ വിട്ട് കളയും. പിന്നെയും നമ്മൾ അത് തന്നെ ഉപയോഗിക്കും, അപ്പോഴും നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് വരും, മീൻസ് ആ ഒരു മിസ്സിംഗ് നമുക്ക് വരും, നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് അതൊരു ഇച്ചിങ് പോലെയോ അല്ലെങ്കിൽ ഭയങ്കര നീറ്റം പോലെയോ അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യൂലേ. അപ്പൊ നമ്മൾ പിന്നെയും അത് കുഴപ്പമില്ല അന്നേരം ഒരു മെന്റാലിറ്റി നമ്മളത് വിടും. പിന്നെ നമ്മളത് തന്നെ ആ സോപ്പ് തന്നെ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. അതിനർത്ഥം നമുക്ക് ആ സാധനം നമുക്ക് സെറ്റ് ആവണില്ല. നമ്മളിപ്പോ ഫേസിൽ നമ്മളൊരു ഫേസ് വാഷ് വാങ്ങിച്ചു എന്ന് വെച്ചു, അപ്പൊ ഫേസ് വാഷ് വാങ്ങിച്ചിട്ട് നമ്മൾ 2-3 ദിവസം അത് വാഷ് ചെയ്തിട്ട് പിമ്പിൾസ് വന്നു എന്ന് വെച്ചാൽ അത് നമ്മൾ പിന്നെ അത് യൂസ് ചെയ്യും? ഒരിക്കലും യൂസ് ചെയ്യില്ല. കാരണം എന്താ, നമ്മുടെ മുഖത്ത് പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര ശോകമായിരിക്കും അല്ലേ, സാധാരണ അങ്ങനെയാണല്ലോ അല്ലേ. അപ്പത്തേക്കും പിമ്പിൾസ് ഉള്ളവരുണ്ടോ, ഞാൻ ഒരു എക്സാമ്പിള് മാത്രം പറഞ്ഞതാണ് കേട്ടോ. അപ്പത്തേക്ക് നമ്മൾ ആ ഒരു മെന്റാലിറ്റിയിൽ എടുക്കൂല. അപ്പൊ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്ടായിട്ടുള്ള വജൈന എന്ന് പറയുന്നത്. അപ്പൊ അത് കാരണം നിങ്ങൾ അവിടെ എന്തെങ്കിലും ഉപയോഗിച്ച് ഇറിറ്റേഷൻ, ഇപ്പം നിങ്ങൾ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യണേ, ക്രീംസ് ഉണ്ട്, റൈസർ ഉണ്ട്, മറ്റേ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ, വാക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട് നമ്മൾ ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ, ഷേവർ അങ്ങനത്തെ സെറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ മാർക്കറ്റിലുണ്ട്. അപ്പൊ എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് സെറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിങ്ങും ഇറിറ്റേഷനും എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ കണ്ടിന്യൂസ്ലി നമ്മൾ യൂസ് ചെയ്തിട്ട് പിന്നെ വലിയ പ്രശ്നങ്ങളും കുരുക്കളും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വരാനുള്ള സാധ്യത നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയില്ല അല്ലേ, അതിന്റെ വേറെ ഒന്നല്ല. ഇപ്പം നമ്മളിപ്പം യൂറിൻ പാസ് ചെയ്യാൻ പോയിട്ട് നേരെ അവിടെ നമ്മൾ തുടയ്ക്കാണ്ട് വജൈനയെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് മീൻസ്
ഒരു ഡ്രൈ ടിഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയോ വെച്ച് തുടച്ചെടുക്കാണ്ട് ആ നനവ് മാറ്റാതെ, സത്യം പറഞ്ഞാൽ ആ നനവ് മാറ്റാണ്ട് ഒരു കാരണവശാലും നമ്മൾ പാൻറ്റീസ് വലിച്ച് കയറ്റി ഇടാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം അങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ബാക്ടീരിയ അവിടെ കിടന്ന് ഫോമായി ഫോമായി പിന്നെ ഭയങ്കരമായിട്ട് ഒരുമാതിരി എന്താ പറയുക, അത് നമുക്ക് പറയാൻ പറ്റാത്തൊരു, നിങ്ങൾക്ക് പലർക്കും ഫീൽ ചെയ്തിട്ടുള്ള സംഭവം തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാതെ, അങ്ങനെ വരുമ്പം ഒരുപാട് നമുക്കവിടെ ഇച്ചിങ്, അങ്ങനെയൊക്കെയാണ് പല ആൾക്കാർക്കും ഇച്ചിങ്ങും കാര്യങ്ങളും ഭയങ്കരമായിട്ട്, ചിലരുടെ ചിലർക്ക് ഭയങ്കരമായിട്ട് അവിടെ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇച്ചിങ് വന്നുകൊണ്ടേയിരിക്കും അല്ലെ. അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും, അത് ആ നനവോട് കൂടി കേട്ടിടുമ്പോൾ അവിടുത്തെ ആ നനവിന്റെ ഫീല് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പൊ മാക്സിമം എല്ലാവരും ഒന്നിങ്ങനെ ഡ്രൈ മറ്റേ ടിഷ്യൂ ഇല്ലേ, ടിഷ്യൂ ഉപയോഗിക്കാം, ടിഷ്യൂ ഇപ്പൊ എല്ലാവർക്കും ഉപയോഗിക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലെ. അപ്പത്തേക്ക് എന്താ ചെയ്യാ, നമ്മളൊരു നോർമൽ ഒരു തുണി നമ്മൾ ബാത്റൂമിൽ ഓൾറെഡി വെക്കുക അവിടെ, അപ്പത്തേക്ക് നമുക്ക് തുടയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യാണ് ഏറ്റവും വലിയ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാനുള്ളത്. കാരണം നമ്മൾ അങ്ങനെ നനവോടെ തന്നെ നമ്മളത് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മള് മീൻസ് ഉപയോഗിച്ച് പാൻറ്റീസ് കയറ്റി വെച്ച് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നീട് അതവിടെ കിടന്ന് ബാക്ടീരിയ ഫോം ആവുകയാണ്, മറ്റേ നെഗറ്റീവ് ബാക്ടീരിയ. നല്ല ബാക്ടീരിയ ഉണ്ട് ഇത്രേ, പൊട്ട ബാക്ടീരിയ ഉണ്ട് ഇത്രേ. അപ്പം അവിടെ അവിടെ നല്ല എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ ആ നല്ല ബാക്ടീരിയനെ മാറ്റി നിർത്തേ, നല്ല ബാക്ടീരിയനേക്കാളും കൂടുതൽ പൊട്ട ബാക്ടീരിയ ഫോം ആവുമെന്നാണ് പറയുന്നത്. പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, ഞാനും ശ്രദ്ധിക്കുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡോക്ടേഴ്സ് ഒക്കെ പറയുമ്പോഴാണ് നമ്മൾ അറിയണത് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ രാവിലെ ഇപ്പം ബാത്റൂമിൽ പോകുന്നു അല്ലേ, ടോയ്ലറ്റിൽ പോയിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ, വെജേന ടു മോഷൻ ഏരിയയിലേക്ക് വേണ്ടത്രേ വാഷ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് അതിപ്പം നമ്മൾ ഡ്രൈ ആക്കുവാണെങ്കിലും ആ ഏരിയ നമുക്ക് വെള്ളം തുടച്ച് മാറ്റണം എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, വെജേന ടു മോഷൻ ഏരിയ, അതായത് മോഷൻ ഏരിയ ടു വജേന വരരുത്. കാരണം മോഷൻ ഏരിയയിൽ നിന്ന് നമ്മൾ വാഷ് ചെയ്തും വജേനയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടുത്തെ ബാക്ടീരിയ ഇനി തുടയ്ക്കുവാണെങ്കിലും അവിടുത്തെ ബാക്ടീരിയ മോഷൻ ഏരിയയിലത്തെ ബാക്ടീരിയ ചിലപ്പോൾ വജേനയിലേക്ക് വരാനായിട്ട് ചാൻസസ് കൂടുതലാണ്. സോ എപ്പോഴും നമ്മൾ വാഷ് ചെയ്യുമ്പം വജേനയിലേക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം സെക്കൻഡ് മോഷൻ ഏരിയയിൽ നമ്മൾ പോയി വാഷ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം അത് തുടയ്ക്കുവാണെങ്കിൽ നമ്മൾ അങ്ങനെ നോക്കണം, അതിപ്പം വാഷ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം അത്രേ. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള വേറൊരു പോയിന്റ്. ഇനി നമുക്ക് ലാസ്റ്റ് പോയിന്റ് നോക്കാം, വേറെ ഒന്നുമല്ല. ഇപ്പം സെക്സ് റിലേഷനിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞവർ അങ്ങനെ ആരോ ആയിക്കോട്ടെ, അങ്ങനെ ഉള്ളവർ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, റിലേഷൻഷിപ്പിന് ശേഷം ഉറപ്പായിട്ടും ടോയ്ലറ്റിൽ പോയിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പാർട്ടാണ് കേട്ടോ, നമുക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു പാർട്ടാണ് ആയിട്ടാണ് പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ ഇൻ കേസ് അകത്ത് എന്തെങ്കിലും ബാക്ടീരിയാസ്, നെഗറ്റീവ് ബാക്ടീരിയ, ഞാൻ പറഞ്ഞല്ലോ പൊട്ട ബാക്ടീരിയ ഉണ്ട് നല്ല ബാക്ടീരിയ ഉണ്ടെന്ന്, അപ്പൊ അങ്ങനെയുള്ള പൊട്ട ബാക്ടീരിയ ഇൻസേർട്ട് നമ്മുടെ അകത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പുറംതള്ളാനായിട്ടുള്ള ഒരു വഴിയാണ് അങ്ങനെയുള്ള റിലേഷൻഷിപ്പിന് ശേഷം ഉടനെ നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളത്, ടോയ്ലറ്റിൽ പോവുക എന്നുള്ളത്. അങ്ങനെ ഒരു ഓപ്ഷനും ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, അപ്പൊ അതും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഞാൻ പറയാൻ പോണത് വേറെ ഒന്നല്ല, ഇപ്പൊ ചോദിക്കുന്നുണ്ടാവും, ചിലർ വാക്സ് ചെയ്യുന്നവരുണ്ടാവാം, ക്രീംസ് യൂസ് ചെയ്യുന്നവരുണ്ടാവാം. ക്രീംസിനോട് എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. യൂസ് ചെയ്യുമ്പോൾ നമുക്ക് താല്പര്യമാണെങ്കിൽ നമ്മളത് ഉപയോഗിക്കും അല്ലേ. അപ്പം അത് കാരണം എനിക്ക് ക്രീംസിനോട് ഒട്ടും താല്പര്യമില്ല. പിന്നെ വാക്സ് എന്ന് പറയുന്ന സംഭവം ഞാൻ വെജേന ഏരിയയിൽ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷേവിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഷേവ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം അതിനെ ഞാൻ യൂസ് ചെയ്യുന്നത് വീനസിലെ വീനസിന്റെ പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 220 ആണ് റേറ്റ്, 220 രൂപയാണ് വില വരുന്നത്. അപ്പത്തേക്കും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് റിമൂവബിൾ ആണ്. ഇത് എങ്ങനെയാണ് വരുന്നത്, ഈ ഒരു കർവിങ് കണ്ട് ഇങ്ങനെ നമുക്ക് ആകുമ്പോഴത്തേക്കും ഒരു പേടിയില്ലാണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്റ്റിക്ക് തന്നെ മേടിക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വാങ്ങിച്ചാൽ മതി. ഇങ്ങനെ ഒരു ബോക്സിന്റെ എണ്ണം കൂടുതലും വാങ്ങിക്കാം, കുറവ് മേടിക്കാം. ഞാനിതിപ്പോ രണ്ടെണ്ണമായിട്ടുള്ളത് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ്, ഇനിയിപ്പോ ഒരെണ്ണം കൂടിയേ ഉള്ളൂ. ഇങ്ങനെയാണ് പിന്നെ ആ ഒരു പാർട്ട് വരുന്നത്. ജില്ലറ്റിന്റെ ആണ് വീനസ് പ്രൊഡക്ട്, ലേഡീസിന്റെ സെപ്പറേറ്റ് ഉള്ളതാണ്. അടിപൊളിയാണ്, കാരണം ഇതില് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ജെല്ല്, ഈ ഒരു ബ്ലൂ പാർട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ അല്ലെ, ആ ബ്ലൂ പാർട്ടിലാണ് അതിന്റെ ഒരു ജെല്ല് പോലെ വരുന്നത്. സോപ്പാണോ എന്താണോന്ന് അറിയത്തില്ല, അങ്ങനെ വരുന്നത്. അപ്പൊ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഷേവ് ചെയ്യാം. അടുത്ത വേറൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതും
വീനസിന്റെ തന്നെയാണ് കേട്ടോ. സി ഇതാണ് കവറ്, ഇത് വീനസിന്റെ തന്നെയാണ്. ഇതിന് അത്ര റേറ്റ് ഒന്നുമില്ല, 70 or 80 അങ്ങനെ എന്തുകൊണ്ടോ റേറ്റേ ഉള്ളൂ. അപ്പൊ ഇതും സൂപ്പറാണ്, ഇത് ഞാൻ കാണിക്കാം. ഇത് ഈ പറഞ്ഞ പോലെ ഈ പിങ്ക് കളർ കണ്ട് ഇവിടുത്തെ ആ പിങ്ക് കളറിലാണ്. ഈ പറഞ്ഞ പോലെ സോപ്പ് കണ്ടന്റ് ആണോ അതോ എന്താ ജെൽ മോയിസ്ചറൈസിങ്ങിന്റെ ആണോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. അപ്പൊ അത് നമുക്ക് അത് ചെയ്യുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു മോയിസ്ചറൈസിങ് ആണോ, ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ വരും ഈ സംഭവം. അപ്പം ഈ രണ്ട് സംഭവങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം, അല്ലാണ്ട് ഇതിങ്ങനെ ദിങ്ങനെ 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 ഒരച്ചൊരച്ച് ചെയ്യരുത്. അത് ഭയങ്കരമായിട്ട് റാഷസും കാര്യങ്ങളും പിമ്പിൾസും അവിടെ നമുക്ക് കുറെ കുറെ കുട്ടി കുട്ടി കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് തന്നെ ചെയ്യുക, ഇങ്ങനെ നിർത്തി നിർത്തി ചെയ്യുക. അത് നമ്മൾ ആദ്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞു തരാനുണ്ട്. ആക്ച്വലി ഞാൻ ഇങ്ങനെ ഡോക്ടറുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു സംഭവമാണ് വിവോഷ്. വിവോഷ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് ഞാനിപ്പം ഏതാണ്ട് ഒരു 2-3 വർഷമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു പ്രശ്നവുമില്ല, എന്താ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിൽ, അടിപൊളി പ്രൊഡക്റ്റാണ്. അത് നമുക്കത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും കേട്ടോ. പിന്നെ എനിക്ക് പറഞ്ഞു തരാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്നും ഉപയോഗിക്കണമെന്ന് ഞാൻ പറയില്ല. ആഴ്ചയിൽ 3-4 ദിവസം ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി ഉപയോഗിച്ചേ പറ്റൂ എന്നുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുളിക്കുമ്പോൾ മാത്രം വാഷ് ചെയ്യുക ഇത് വെച്ചിട്ട്, പിന്നെ ഡെയിലി നോർമൽ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു, ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. അപ്പം നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ.